അല്ല, ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചന്ദ്രായൻ 3 ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങിയ ദിവസമാണ്. അഭിമാനകരമായൊരു നേട്ടം ഭാരതം കൈവരിച്ച ദിവസമാണ്. ഈ ചന്ദ്രായനത്തിന് നേതൃത്വം കൊടുക്കുന്ന ISRO ശാസ്ത്രജ്ഞൻ സോമനാഥ്, അദ്ദേഹം ഗണപതിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ നിന്നും സീതാദേവിയായി മടങ്ങിയത് പുഷ്പക വിമാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ. ചന്ദ്രായൻ 1, 2 നേതൃത്വം കൊടുത്ത ശ്രീ ശിവൻ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ശിവൻ എന്നാണ്, അദ്ദേഹം ഗണപതിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ, പുഷ്പക വിമാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ലേ. അത് വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളത് കൊണ്ട് അവരുടെ ശാസ്ത്രബോധത്തിന് വല്ല തകരാറും സംഭവിച്ചോ? ഇവിടെ ശാസ്ത്രം വേറെ, വിശ്വാസം വേറെ. പ്രധാനമന്ത്രിയുടെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ മുഴുവനായിട്ട് വായിച്ചു തരാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് മിസ്കോട്ട് ചെയ്യാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യത്ത് അത്തരത്തിൽ സമാനമായ ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്ലാസ്റ്റിക് സർജറിയും IVFമായി താരതമ്യം ചെയ്യാവുന്ന ചില വിശ്വാസങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ വിശ്വാസം വേറെ, ശാസ്ത്രം വേറെ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? അതിനെ എന്തിനാ പരിഹസിക്കുന്നത്? അതിനെ ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഇപ്പോൾ സുഭാഷിണി അലി ചെയ്ത അപകടമാണ് ഷംസീറും ചെയ്തിരിക്കുന്നത്. സുഭാഷിണി അലി പറഞ്ഞു, 1-2 ഫോട്ടോ വെച്ചിട്ട് ഇത് ആരോ ട്വീറ്റ് ചെയ്തത് റീട്വീറ്റ് ചെയ്തു എന്നിട്ട് മാപ്പ് പറഞ്ഞു. ഇപ്പൊ ഷംസീർ എന്താ ചെയ്തത്? ഇവിടെ റൈറ്റ് ബ്രദേഴ്സ് അല്ല വിമാനം കണ്ടുപിടിച്ചത് എന്ന് പഠിപ്പിക്കുന്നു. എവിടെ പഠിപ്പിക്കുന്നു? എവിടെ? അതുപോലെ തന്നെ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പഠിപ്പിക്കുന്നു. എവിടെ പഠിപ്പിക്കുന്നു? അപ്പൊ ഇല്ലാത്ത ഒരു കാര്യം പറയുന്നു. അപ്പോൾ ഈ രാജ്യത്ത് നടക്കാത്ത ഒരു കാര്യം പറഞ്ഞ് ഒരു വിഭാഗത്തെയുടെ വിശ്വാസത്തെ അതുമായി കൂട്ടിയോജിപ്പിച്ച് അവരെ പരിഹസിക്കുക. അല്ല, അവിടെ അങ്ങനെ ചില രാഷ്ട്രീയ സംശയം. ഇപ്പോ ഗണപതിയിൽ വിശ്വസിക്കുന്നവരാണ് ISRO ശാസ്ത്രജ്ഞർ അടക്കമുള്ള ആളുകൾ എന്ന് താങ്കൾ പറഞ്ഞു. ഗണപതിയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട്, ലക്ഷക്കണക്കിന് 1 കോടിയിലധികം വരുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ആ വിശ്വാസം തെറ്റാണെന്നോ, അങ്ങനെ ഒരു ദൈവസങ്കല്പം ഉണ്ടാകാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവസങ്കല്പം ഉണ്ടാവുന്നത് യുക്തിസഹമല്ലെന്നോ സ്പീക്കർ എവിടെയെങ്കിലും പറഞ്ഞോ? മറിച്ച് പുരാണത്തിലെ ഐതിഹ്യത്തിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ചരിത്രമാണ്, അതല്ലെങ്കിൽ അത് ശാസ്ത്രമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. ശാസ്ത്രീയതയെ മിത്തുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായ പ്രകടനവും വിശ്വാസത്തെ അവഹേളിക്കലും 2-2. എങ്ങനെയാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ ചോദ്യം. എൻ്റെ മൗലികമായ ചോദ്യം, അങ്ങനെ എവിടെ പഠിപ്പിക്കുന്നു? ഞാൻ സ്പീക്കറുടെ പ്രസംഗം 10-12 പ്രാവശ്യം കേട്ടു. വോയിസ് വളരെ ക്ലിയർ അല്ല. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് കേൾപ്പിച്ചു, അവരെ കൊണ്ട് കേൾപ്പിച്ചു, എന്നിട്ട് ഞാൻ അവരെ എന്താണ് പറയുന്നത് കൃത്യമായ ബോധ്യം വരുത്തി. അങ്ങനെ പഠിപ്പിക്കുന്നു, അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. എവിടെ? ഏത് ക്ലാസ്സിൽ, ഏത് കോളേജിൽ, ഏത് സ്കൂളിൽ, ഏത് സിലബസിൽ, ഏത് ടെക്സ്റ്റ് ബുക്കിൽ? എന്തിനാ ഇല്ലാത്ത കാര്യം പറയുന്നത്? ഇല്ലാത്ത കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞേ, സുഭാഷിണി അലി കാണിച്ച അതേ അബദ്ധം അതാണ് സ്പീക്കർ കാണിച്ചത്. പിന്നെ അന്ന് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞു അന്നൊരു കോടതി വിധി ഉണ്ടായിരുന്നു എന്ന്. സുപ്രീം കോടതി ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ ഒരു എന്താ പറയുക, ഒരു ചിഹ്നമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ സ്പീക്കറുടെ കസാല ലെജിസ്ലേറ്റീവിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു കസാലയാണ്. സ്പീക്കറാണ് ഇദ്ദേഹം, മന്ത്രിയല്ല, MLA അല്ല. നൗ ഹീ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. വെൻ MLA ഗെറ്റ്സ് എലക്ടഡ് ആസ് എ സ്പീക്കർ ഓർ എൻ MP ഗെറ്റ്സ് എലക്ടഡ് ആസ് എ സ്പീക്കർ, അവർക്ക് രാഷ്ട്രീയമില്ല എന്നാണ് വെപ്പ്. രാഷ്ട്രീയം ഉണ്ടാവും, ഒക്കെ നമുക്കറിയാം. രാഷ്ട്രീയമില്ലാത്ത ഒരു ലെജിസ്ലേച്ചറിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ എന്തിന് ഇത്തരത്തിൽ പ്രസ്താവിക്കണം, എന്തിന് സംസാരിക്കണം? ഈ ശാസ്ത്രം വേറെ, വിശ്വാസം വേറെ എന്ന്. ഗണപതിയിൽ വിശ്വസിക്കുന്ന ഈ ലോകത്തെ എല്ലാ ഹിന്ദുക്കളും അതിൽ 100% ഉറപ്പാണ്. കാരണം സോമനാഥും രവിയും അല്ല ശിവനുമൊക്കെയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ എന്താ അഭിമാന സ്തംഭമാണ്, ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമാണ്. അവർ ഹിന്ദുക്കളെ മാത്രമല്ല, ലോകത്തിൻ്റെ അഭിമാന സ്തംഭമാണ് സോമനാഥും, മലയാളിയായ സോമനാഥും ശിവനുമൊക്കെ. അവരൊക്കെ ഇത് രണ്ടിലും വിശ്വസിക്കുന്നു എന്ന്. പിന്നെ ഇയാൾക്ക് എന്താ കുഴപ്പം? ഇതിനെ വേർതിരിച്ച് കാണാനുള്ള വകതിരിവ്,
ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ശാസ്ത്രത്തെയും അതുപോലെ തന്നെ മിത്തിനെയും വേർതിരിച്ചു കാണാനുള്ള വകതിരിവില്ലാത്തവരല്ല ഈ ലോകത്തെ ഹൈന്ദവ സമൂഹമെന്ന് ആരെങ്കിലും ആരെങ്കിലും ആ ശംസീറിനൊന്ന് പറഞ്ഞു കൊടുക്കും. പ്രസംഗത്തിൽ പറഞ്ഞത് ശരി, അത് ശംസീറിന് ആ വകതിരിവില്ല. ശരി, ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, അയാൾക്കില്ല. ശരി, ഓക്കെ. ശ്രീ